ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തേത് കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമുക്കൊക്കെ വീട്ടിലെ ജോലികൾ എന്നും എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്തൊരു മടുപ്പ് വരാറുണ്ടല്ലേ. ആ കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ ഞാനും. എനിക്ക് എപ്പോഴും വീടിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇരിക്കാനൊന്നും അത്ര മൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചില സമയത്ത് എനിക്ക് വീട് ക്ലീൻ ചെയ്യാനും അതൊന്ന് അടുക്കി പൊറുക്കി സെറ്റാക്കി വെക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് സുഖമില്ലാത്ത സമയത്തും ചില സമയത്ത് നമ്മളെ മൈൻഡ് ഫ്രീ അല്ലാത്ത സമയത്തും നമുക്ക് വീട്ടിലെ ഒരു ജോലി ചെയ്യാനും ഇഷ്ടം ഉണ്ടാവില്ലല്ലേ. ആ കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ. മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ദിവസങ്ങളിൽ. ഞാൻ ഒരു ജോലിയും ചെയ്യാറില്ല കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം ഞാൻ കുറേ സമയം എനിക്കായിട്ട് തന്നെ മാറ്റി വെക്കാറാണ് കേട്ടോ പതിവ്. ഇങ്ങനെയുള്ള സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമാണ് ഏറ്റവും ഇഷ്ടം. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കുറേ എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഇരിക്കും കേട്ടോ. ആ സമയത്ത് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കും കേട്ടോ. എന്നോട് കാക്ക എപ്പോഴും പറയും, നീ ഒരു നെഗറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കല്ലേ, പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് എന്നോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. നമുക്ക് കിട്ടുന്ന ഈ ഒരു ലൈഫ്, കുറച്ച് ജീവിതമേ ഉള്ളൂ, അത് നന്നായിട്ട് സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കല്ലേ വേണ്ടത്. നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ പാടില്ല എന്നൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനത്തെ ഓരോ അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ആദ്യം അത് ഷെയർ ചെയ്യുക കാക്കുവിനായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാക്കുവിനോട് ഇങ്ങനെ പറയും, നീ എന്തിനങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്ക്. നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ പടച്ചിറപ്പ് തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നോക്കി നോക്കുക. കുറച്ച് ജീവിതമുള്ളവരോ അത് നമുക്ക് സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ജീവിക്കല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് സത്യമാണ് കേട്ടോ. നമ്മളിലേറെ എത്രയോ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വയനാട് നമ്മൾ ഓരോ അവസ്ഥകളും നമുക്ക് ഓരോ ദിവസവും നമ്മൾ കാണാനല്ലേ. മരണസംഖ്യ കൂടി വരുന്നതും കുറേ ആളുകൾ ഒറ്റപ്പെട്ടു പോയവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എപ്പോഴും കുറവുകൾ മാത്രമേ നമ്മൾ കാണുള്ളൂ. നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലൊന്നും ചിലപ്പോൾ നമ്മൾ കാണാറില്ല. നമ്മൾക്ക് ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചായിരിക്കും കേട്ടോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് കേട്ടോ. അത് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും എല്ലാ സമയത്തൊന്നും പോസിറ്റീവായിട്ട് ആയിരിക്കില്ല ഇരിക്കട്ടോ. ചില സമയത്ത് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണ് കേട്ടോ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് സുഖമില്ലാത്ത സമയത്തും അതുപോലെ തന്നെ മൈൻഡൊന്ന് ഫ്രീ അല്ലാത്ത സമയത്തൊന്നും ഞാൻ വീട്ടിലൊരു ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. എന്നും അടുക്കി പൊറുക്കി അങ്ങനെ നീറ്റാക്കിയിട്ടൊന്നും വെക്കാറില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് വീട് ഭയങ്കരമായിട്ട് നീറ്റാക്കിയിട്ടും ക്ലീൻ ചെയ്തിട്ടൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ. എനിക്ക് അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ വീടിന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒന്നും അങ്ങനെയല്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇന്ന് കുറച്ചൊരു മൂഡുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് അടുക്കി പൊറുക്കി വൃത്തിയാക്കിയിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആദ്യം സ്റ്റോർ റൂമിൽ നിന്ന് തന്നെയാണ് കേട്ടോ തുടങ്ങുന്നത്. എന്നും സ്റ്റോർ റൂമിൽ നിന്നാണ് ഞാൻ ക്ലീനിങ് ഫസ്റ്റ് തുടങ്ങുക. കാരണം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ വെക്കുന്ന സ്ഥലം സ്റ്റോർ റൂമാണല്ലോ. അപ്പോൾ അതായിരിക്കും കേട്ടോ ആദ്യം നമ്മളത് വൃത്തിയില്ലാതാകുക. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഫസ്റ്റ് തുടങ്ങുക. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. പിന്നെ ഫ്രിഡ്ജ് തുറന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ അവസ്ഥയും വളരെ ദയനീയമായ അവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും നോക്കണ്ട, കാരണം ഇന്ന് ഫ്രിഡ്ജൊന്നും ക്ലീൻ ചെയ്യാനുള്ള സമയമല്ല. പിന്നെ അതിനുള്ളൊരു മനസ്സൊന്നും എനിക്കില്ല കേട്ടോ. ഇനി രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഉച്ചക്കേക്കുള്ള ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കറി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ കറി വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്നും കറിവേപ്പൊക്കെ എടുത്ത് കൊടുന്ന സമയത്താണ് കേട്ടോ കറിവേപ്പൊക്കെ ഒന്ന് വാടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരു ഒന്നര ദിവസമൊക്കെ നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ചൊന്ന് മോശമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം. പിന്നെ അതിലേക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണം. പപ്പടം പൊരിക്കണം. അങ്ങനത്തെയൊക്കെ പരിപാടികളാട്ടോ ഇന്നുള്ളത്. ഞാൻ കിച്ചണിൽ അധിക സമയമൊന്നും നിൽക്കാറില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കിച്ചണിൽ നിന്ന് വേഗം പോരാറാണ് കേട്ടോ പതിവ്. കാരണം എനിക്ക് കിച്ചണിൽ അധിക സമയം അങ്ങനെ ഇരിക്കുന്നതിനോടൊന്നും അത്ര വലിയൊരു താല്പര്യമില്ല കേട്ടോ. നമുക്ക് വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം കിച്ചണിൽ നിന്ന് നമ്മളെ ജോലികളെല്ലാം കഴിഞ്ഞ് ലഞ്ചും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സമയം
ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ കിച്ചൺ തന്നെ നമ്മൾ ഒരുവിധം സമയം കൂടുതലായിട്ട് ഫുഡ് ഉണ്ടാക്കാനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സമയം തീരെ ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ ചില സമയത്ത് കിച്ചണിൽ തന്നെ കിടന്നിട്ട് കുറേ സമയം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയി, പിന്നെ നമ്മളെ വീട്ടിലെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് നമ്മളെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് മക്കളപ്പോൾ ഇതിന് സ്കൂളിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും ഇവരെ ഇപ്പം ഞാൻ പറഞ്ഞയച്ചിട്ടുള്ളൂ, അപ്പോൾ ഇതിന് തിരിച്ചു വന്നു. പക്ഷെ അത് നമ്മളെ സമയം കളയുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് അത്ര സമയമില്ലാത്ത പോലെ തോന്നുന്നത്. കാരണം നമ്മൾ കിച്ചണിൽ കൂടുതൽ സമയം കളയും, കൂടുതൽ ക്ലീനിങ്ങിനും കുക്കിങ്ങിനൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ നേരത്തെ എണീറ്റ് നമ്മളെ ക്ലീനിങ്ങും ആ കുക്കിങ്ങും ഒക്കെ കഴിച്ച് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതാ മോള് പുറത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവൾ വീട്ടിലിൻ്റെ അകത്തുള്ള എല്ലാ ടോയ്സും പുറത്ത് കൊണ്ടുപോയിട്ട് കളിക്കണ്ട. ഈ സമയത്ത് നല്ല മഴയുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നനച്ച് എൻ്റെ ജോലി കഴിയുമ്പോഴത്തേന് എനിക്ക് അവിടെ കുറച്ചധികം ജോലി തന്നെ അവൾ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ ഞാനൊന്ന് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ചോറാണ് കേട്ടോ. കുക്കറിൽ വെച്ചാൽ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നന്നായിട്ട് വേവായിട്ട് കഴിക്കാൻ പറ്റാത്ത രൂപത്തിലാകും ചോറ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ എപ്പോൾ ഇവിടെ ചോറ് വെക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ. നമ്മളെ അടുപ്പിൽ വെച്ചിട്ട് കിട്ടുന്ന ആ രൂപത്തിൽ തന്നെയാണ് കേട്ടോ ചോറ് കുക്കറിൽ വെച്ചാലുണ്ടാകുക. പിന്നെ ഇതാ ചിക്കൻ കറി, പെട്ടെന്ന് തന്നെ ചിക്കൻ കറി ആക്കി എടുക്കേണ്ട. ചിക്കൻ കറിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കില്ല കേട്ടോ. അധികം ആളുകളും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഞാൻ നമ്മുടെ ഒണിയൻ ഉണ്ടല്ലോ അത് എടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മുടെ ചെറിയ ഉള്ളി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാറുള്ളത്. അതാണ് ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അധികവും കുക്കറിലാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ ചിക്കന് ഞാൻ നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ പാനിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കറിയിലേക്കുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് ഓയിലിൽ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇടക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പുറത്ത് പോയിട്ട് മോളെ നോക്കും കേട്ടോ. കാരണം ഈ ഒരു സമയത്തൊക്കെ നല്ല പേടിയുണ്ട്. കാരണം മക്കളെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാനില്ലാതായി എന്നൊക്കെ നമ്മളിങ്ങനെ പിന്നെ പല ന്യൂസിലും നമ്മൾ കേൾക്കുന്നതാണല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിൽ ജോലി എടുക്കുകയാണെങ്കിലും അവളങ്ങനെ ഇടക്കിടക്ക് ഒന്നും ഇങ്ങനെ പോയി നോക്കും കേട്ടോ. പക്ഷേ അവൾ ദൂരെ സ്ഥലങ്ങളിലേക്കൊന്നും പോയി കളിക്കുന്നില്ല, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. എന്നാലും എനിക്കിങ്ങനെ ഒരു ടെൻഷനാണ് ഇടക്കുന്ന അവളങ്ങനെ പോയിട്ട് ഞാൻ നോക്കും കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നതിൻ്റെ ശേഷം ഞാനിപ്പോൾ ദാ കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടിച്ച് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാവണ വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്കിപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ നമ്മളെ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ആ മസാലേൻ്റെ ആ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ഇതിലേക്കൊരു 2 ഗ്ലാസോളം തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ആ വെള്ളവും നമ്മുടെ ആ മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം കുറച്ച് സമയം കഴിഞ്ഞാൽ ആ വെള്ളം ആ മസാലയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരും. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചിക്കൻ വേവിച്ചെടുത്തോണ്ട് തന്നെ കുറച്ച് സമയം വേവിച്ചാൽ തന്നെ നമ്മുടെ ആ മസാല ഒന്ന് ആ ചിക്കനിലേക്ക് പിടിക്കണ സമയം മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചിക്കൻ്റെ കറി എടുക്കുന്നത്. കാരണം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പോൽ ഒഴിച്ചിട്ട് ഗ്രേവി ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിക്ക്. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ചൊളാണ്ട് ഉണ്ടാക്കണം കേട്ടോ.
നമ്മളെ ബ്ലഡൊക്കെ കുറവുള്ള ആളുകൾക്കൊക്കെ ഈ ചൊളാണ്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് കേട്ടോ ചൊളാണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു 20 ദിവസം 25 ദിവസമൊക്കെ ആയിട്ട് ഞാൻ തുടർച്ചയായിട്ട് ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കണോണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റം പിന്നെ നമ്മുടെ ബോഡിക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇപ്പോൾ ഈ DNC കഴിഞ്ഞ സമയത്ത് നന്നായിട്ട് തലകറക്കും, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നടന്നാൽ തന്നെ കാലിന് വയ്യാത്ത പോലെ ആയിരുന്നിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നടക്കണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചൊളാണ്ടി കഴിച്ച് ഇതുപോലെ ഞാനിങ്ങനെ കുറുക്കിയെടുത്തിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. ഇത് കഴിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് എൻ്റെ ബോഡിക്ക് നന്നായിട്ട് മാറ്റം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മില്ലിൽ പോയിട്ട് നമുക്ക് കുറച്ചധികം ചൊളാണ്ടിയൊക്കെ പൊടിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല, മിക്സിയിൽ അരച്ചെടുക്കാറാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് ഇങ്ങനെ ആ ഉമി അങ്ങനെയുള്ള ആ ഒരു ചൊളാണ്ടി അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കാറുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ മധുരത്തിനായിട്ട് ശർക്കര പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്ന് മക്കളിലുണ്ട് തന്നെ ഞാൻ അവർക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും കേട്ടോ ഞാൻ അവരെ കൊണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കിച്ചണിലെ ഒരുവിധം ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചൊളാണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാനും മക്കളും കൂടിയിട്ട് കഴിക്കട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ലഞ്ച് കഴിക്കാൻ ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ. കാരണം ഒരു 12:30 ആ ഒരു സമയത്തൊക്കെ കേട്ടോ നമ്മൾ ചൊളാണ്ടി കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വാലബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എപ്പോഴും നമുക്കൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റുകൾ എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ചൊളാണ്ടിയൊക്കെ ഞാനും മക്കളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുളിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ആ സമയത്ത് ഇതാ മക്കളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇതാ മൂന്നാളും കൂടിയിട്ട് നല്ല മാറ്റലാണ് കേട്ടോ. മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടാൽ വിചാരിക്കും വലിയ കല്യാണത്തിനൊക്കെ പോകണം, അല്ല കേട്ടോ. അവർക്ക് റീൽസ് എടുക്കാൻ ഇൻസ്റ്റാഗ്രാമിലായിട്ട് റീൽസ് എടുക്കാൻ മാറ്റാണ് കേട്ടോ അവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.